മോർണിംഗ്. പിന്നെ പ്രസിഡന്റ് ഡോക്ടർ ഷാജി, എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ സ്വാഗതം. ഡോക്ടർ സൗമ്യ ഞങ്ങളുടെ ഫിസിഷ്യൻ, എപ്പോഴും ക്ലാസ്സുകൾ എടുക്കാൻ വളരെ താല്പര്യമുണ്ട്. ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുകയും വേണ്ടവർക്ക് എല്ലാവർക്കും പിന്നീട് അതിന്റെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. സോ ഓവർ ടു യു പ്രസിഡന്റ്. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ലോകാരോഗ്യ ദിനമാണ്, വേൾഡ് ഹെൽത്ത് ഡേ. നമുക്കെല്ലാം അറിയാം, WHO കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നിട്ട് 75 കൊല്ലം തികയുകയാണ്. 1948 ഏപ്രിൽ 7 നമ്മുടെ WHO കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരികയും WHO ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അതിന്റെ ഭാഗമായി എല്ലാ ഏപ്രിൽ 7 നമ്മൾ ഈ വേൾഡ് ഹെൽത്ത് ഡേ ആഘോഷിക്കാറുണ്ട്. ഈ വേൾഡ് ഹെൽത്ത് ഡേക്ക് ഓരോ പ്രാവശ്യവും ഓരോ തീം നമ്മൾ മുന്നോട്ട് വെക്കാറുണ്ട്. 1978 ആദ്യമായി ഹെൽത്ത് ഫോർ ഓൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അത് നമ്മൾ വീണ്ടും കാര്യം അത് ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ള ഈ ആശയം പൂർണ്ണമായിട്ട് നിലവിൽ വരുത്താൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പലതരത്തിലുള്ള വൈറൽ ഡിസീസുകൾ, പലതരത്തിലുള്ള പുതിയ രോഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സമയത്ത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ് ഈ ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ളത്. എല്ലാവർക്കും ആരോഗ്യം, പൊതുജനാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആഗോളതലത്തിൽ അവബോധം സൃഷ്ടിക്കലാണ് ഇങ്ങനെയുള്ള ഈ തീമുകളുടെയും ഈ പ്രവർത്തനങ്ങളുടെയും ആധാരം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഒത്തുകൂടിയിട്ടുള്ളത്. IMA പെരിന്തൽമഴയുടെ നേതൃത്വത്തിൽ ഡോക്ടർ സീതി സാറ്, ഡോക്ടർ സൗമ്യ, മറ്റെല്ലാവരും, ഈ എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും ഞാൻ ഒരു വളരെ നല്ല നമസ്കാരം നേരുകയാണ്. 75 ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പോളിയോ നിർമാർജനം മുതൽ കോവിഡ് കൺട്രോൾ വരെ ഉള്ള പലതരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അതിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മളെല്ലാവരും അതിനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. ഈ പുതിയ തീം ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ള തീമിന് വേണ്ടി, അതായത് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, ഒരാളുടെ അസുഖം മാത്രം ചികിത്സിക്കലല്ല, നല്ല വായു, നല്ല വെള്ളം, നല്ല ആഹാരം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഹെൽത്ത് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ എല്ലാവർക്കും പരിചിതയായ ഡോക്ടർ സൗമ്യ സത്യനാണ്. മൗലാന ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. മാത്രമല്ല, ഇതുപോലെയുള്ള പൊതുജനാരോഗ്യ രംഗത്ത് വളരെയധികം മുന്നിട്ട് നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ കൂടിയാണ്. നമുക്ക് ഡോക്ടർമാർക്ക് പല കാര്യങ്ങളും ഇതിൽ ചെയ്യാനുണ്ട്. രോഗം ചികിത്സിക്കൽ മാത്രമല്ല, ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ പല രീതിയിൽ ഇടപെടാൻ സാധിക്കും. അതിന് സമൂഹവും കൂടി നമ്മളോടൊപ്പം നിൽക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പം ഇന്നത്തെ ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതോടൊപ്പം ഡോക്ടർ സൗമ്യ സത്യനെ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. JIMA ജയ് ഹിന്ദ്. താങ്ക് യു സർ. നമുക്കറിയാം ഇന്ന് നമ്മളുടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് വീണ്ടും ഒരു April 7 ഒരു ലോക ആരോഗ്യ ദിനം. എന്താണ് ലോക ആരോഗ്യ ദിനം? April 7 തന്നെ നമ്മൾ ആചരിക്കുന്നതിന് എന്നതിനെ കുറിച്ച് പറഞ്ഞു തന്നെ തുടങ്ങാം. 1948 ലോക ആരോഗ്യ സംഘടന, അത് നമുക്കെല്ലാം അറിയുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, രൂപവൽക്കരിക്കപ്പെട്ടത്. എന്നിട്ട് അത് ഉണ്ടായി 2 ശേഷം, അതായത് 1950 ഇവിടെ വേൾഡ് ഹെൽത്ത് അസംബ്ലി തീരുമാനിച്ചതാണ് എല്ലാ April 7 വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് നമുക്ക് ആചരിക്കണം എന്നുള്ളത്. എന്തിനാണ് ഒരു ദിവസം വേൾഡ് ഹെൽത്ത് ഡേ എന്ന രീതിയിൽ നമ്മൾ ആചരിക്കുന്നത്? കാരണം നമുക്കറിയാം ഇതൊരു വേൾഡ് ഹെൽത്ത് ഡേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ഒരു ആചരണം മാത്രമല്ല. വേൾഡ് ഹെൽത്ത് ഡേ നമ്മളുടെ ഏകദേശം ഒരു 11 നാഷണൽ ദിവസങ്ങളുടെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേ സെലിബ്രേഷന്റെ ഒരു കൂട്ടായ്മ കൂടിയാണ് ഈ വേൾഡ് ഹെൽത്ത് ഡേ എന്ന് പറയുന്നത്. അതിൽ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഡേ ഉണ്ട്, വേൾഡ് ഇന്റർനാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഡേ, വേൾഡ് നോ ടുബാക്കോ ഡേ, അതുപോലെ പല തരത്തിലുള്ള രോഗങ്ങളുടെ നിമാർജനത്തിന് വേണ്ടിയുള്ള ദിവസങ്ങൾ
ആചരിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ വേൾഡ് ഹെൽത്ത് ഡേയും ആചരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ വേൾഡ് ഹെൽത്ത് ഡേക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ആ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 75 വർഷം തികയുകയാണ്. അപ്പോൾ ഈ വേൾഡ് ഹെൽത്ത് ഡേയുടെ തീമും കുറച്ച് പ്രത്യേകതയുള്ളതാണ്. അതൊരു പുതിയ തീം അല്ലെങ്കിലും എല്ലാവർക്കും ആരോഗ്യം, അതാണ് 2023 വേൾഡ് ഹെൽത്ത് ഡേ ലോകാരോഗ്യ ദിനത്തിന്റെ തീമായി പറയുന്നത്. ഇത് ആദ്യമായിട്ട് ഇപ്പോ തുടങ്ങിയതല്ല. ഷാജി ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1977 ഹെൽത്ത് ഫോർ ഓൾ എന്നൊരു കൺസെപ്റ്റ് തുടങ്ങിയത്. അത് 2000 ഹെൽത്ത് ഫോർ ഓൾ, എല്ലാവർക്കും ആരോഗ്യം എന്ന ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യലായിരുന്നു WHO ഉദ്ദേശം. എങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ വന്നിരുന്നു. അതിനുശേഷം ഒരുപാട് വേറെ ചെറിയ ചെറിയ തീമുകൾ വെച്ച് നമ്മൾ മുന്നോട്ട് പോയെങ്കിലും ഈ ഒരു കോവിഡ് മഹാമാരി ബാക്കിയുള്ള ആരോഗ്യ രംഗങ്ങളിൽ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ട് വന്നതിനാൽ 2 വർഷം ഒരു ഗ്യാപ്പ്, 2-3 വർഷം ഒരു ഗ്യാപ്പ്, പ്രോട്ടോകോൾ മാറ്റേണ്ടിയിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളിൽ നമ്മൾക്ക് വേണ്ടത്ര ശ്രദ്ധ ചെലുത്താൻ പറ്റിയില്ല എന്നതുകൊണ്ട് തന്നെ വീണ്ടും എല്ലാവർക്കും ആരോഗ്യം എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ 2023 നമ്മളുടെ മുമ്പിൽ വെക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 2030 എല്ലാവർക്കും ആരോഗ്യം എന്നുള്ള കൺസെപ്റ്റ്. എന്താണ് എല്ലാവർക്കും ആരോഗ്യം? എല്ലാവർക്കും ഡോക്ടേഴ്സിനെ മാത്രം കാണാനോ അല്ലെങ്കിൽ അസുഖം ചികിത്സിക്കുക എന്നുള്ളതല്ല, എല്ലാവർക്കും ആരോഗ്യപൂർണമായ ഒരു ജീവിതം ഉറപ്പാക്കുക, അതാണ് എല്ലാവർക്കും ആരോഗ്യം എന്ന് പറയുന്ന ഈ തീമിന്റെ അടിസ്ഥാനം. അത് ശുദ്ധവായു, ശുദ്ധവെള്ളം, നല്ല രീതിയിലുള്ള പാർപ്പിടം, അതിൻ്റെ ഒപ്പം തന്നെ നല്ല രീതിയിലുള്ള ഹെൽത്ത് കെയർ, ഇതാണ് എല്ലാവർക്കും ആരോഗ്യം എന്ന കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇന്ത്യയുടെ ഒരു ഹെൽത്ത് സിസ്റ്റം നമ്മൾ ഈ 3-4 കോവിഡിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് കണ്ടതാണ്. നമ്മളുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഡോക്ടർ മുതൽ താഴെ സാധാരണ ആളുകളുമായി ഇടപഴകുന്ന ആശാ വർക്കർമാർ മുതൽ, അതിൽ ഡോക്ടർ ഉണ്ട്, നേഴ്സ് ഉണ്ട്, പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഉണ്ട്, ആശാ വർക്കർമാരുണ്ട്, ഇങ്ങനെ ഒരു വലിയ ശൃംഖല തന്നെ നമ്മളുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന രാജ്യത്ത് ഈ ഒരു ഹെൽത്ത് ഫോർ ഓൾ, എല്ലാവർക്കും ആരോഗ്യം എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ എളുപ്പം തന്നെ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വേൾഡ് ഹെൽത്ത് ഡേയിൽ നമുക്കറിയാം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അത് എല്ലാവരും പറയുന്നതാണ്. എപ്പോഴും രോഗപ്രതിരോധമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ വളരെ ചെറിയൊരു ടോക്കിലൂടെ നമുക്ക് ഇന്ന് അതിനെ കുറിച്ച് ഒന്നറിയാം. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങളോട് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമീകൃത ആഹാരം, അതുപോലെ നമ്മളുടെ ജീവിത ശൈലിയിൽ വരുത്തുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ആരോഗ്യപൂർണമായ ജീവിതം നയിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഹെൽത്ത് ഫോർ ഓൾ, എല്ലാവർക്കും ആരോഗ്യം, ഇത് എന്താണ്? ആദ്യം നമ്മൾ ആരോഗ്യപൂർവമായ ഭക്ഷണം എന്താണ്, നമ്മൾ ഒരു ദിവസം കഴിക്കുന്നതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്, അതിൽ ആരോഗ്യപൂർണമായി അല്ലെങ്കിൽ സമീകൃതമായി എങ്ങനെ നമ്മളുടെ ആഹാരത്തെ ക്രമീകരിക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ ഒരു ഫിഗറിൽ കാണിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ഭക്ഷണം എന്ന് പറയുന്നത് അത് പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു നേരത്തെ ആഹാരത്തിൽ ഈ കാണിച്ചിരിക്കുന്ന എല്ലാം ഇൻക്ലൂഡ് ചെയ്താലേ നമുക്കത് സമീകൃത ആഹാരം എന്ന നിലയിലേക്ക് എത്തുകയുള്ളൂ. നമുക്ക് ഒരു ഈ ചാർട്ട് സൂചിപ്പിക്കുന്നത് ഓരോ ഏജിലും വേണ്ട കലോറി എത്രയാണ്. ഒരു ദിവസത്തിൽ ആക്റ്റീവായുള്ള ആളുകൾക്കുള്ള കലോറിയും അധികമായി ജോലിയൊന്നും ചെയ്യാത്ത, അതായത് സെഡൻട്രി എന്ന് പറയുന്നത്, ആ ആളുകൾക്കുള്ള കലോറി എത്രയാണ് എന്നുള്ളതാണ്. ഏകദേശം ഒരു ഫീമെയിൽ 31 മുതൽ 50 വയസ്സ് വരെയുള്ള ഒരു സ്ത്രീകൾക്ക് വേണ്ട കലോറി എന്ന് പറയുന്നത് 2200 കിലോ കാലറീസും അതുപോലെ മെയിൽസിന് വേണ്ടത് 3000 കിലോ കാലറീസുമാണ്. ഈ കിലോ കാലറീസ് പല രീതിയിലുള്ള ആഹാരത്തിൽ നിന്ന്, അത് അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റിൽ നിന്നാവാം, പ്രോട്ടീൻ, ഫാറ്റ്സ്, ഇതിന്റെ എല്ലാം ഒരു മിശ്രിതമായിട്ട് വേണം നമ്മൾ ഈ കലോറി നമ്മളുടെ ശരീരത്തിൽ എത്തിക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു ചൂടുകാലത്ത് പറയാനുള്ളത് വെള്ളം നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഏകദേശം ഒരാൾക്ക് 8 മുതൽ 10 ഗ്ലാസ് വെള്ളം, വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് 8 മുതൽ 10 ഗ്ലാസ് വെള്ളം ദിവസവും കുടിക്കണം. അത് നിർബന്ധമാണ്, കാരണം നിർജ്ജലീകരണം തടയാൻ വേണ്ടി ഇത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ
ശരീരത്തിൽ ഏകദേശം 70 മുതൽ 80% ശരീരകോശങ്ങളിൽ വെള്ളമാണ്. അത് നമ്മളുടെ ശരീരത്തെ എല്ലാ രീതിയിലും, അത് ഡൈജഷനായിക്കോട്ടെ മെറ്റബോളിസത്തിനായിക്കോട്ടെ, എല്ലാത്തിനും സഹായിക്കുന്ന ഒരു കാര്യമാണ് വെള്ളം. അപ്പോൾ ബാക്കി കലോറീസ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരിയായ രീതിയിൽ ശരിയായ അളവിൽ വെള്ളം കുടിക്കുക എന്നുള്ളത്. പിന്നെ നമ്മളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയാം, നമ്മൾ നമ്മളുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന അരി, ഗോതമ്പ് എന്നിവ ഇതെല്ലാം അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റിന്റെ സോഴ്സ് ആണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? അത് അരി, റൈസ്, വീറ്റ്, ഗോതമ്പ്, ഓട്സ്, ബാർലി, അതുപോലെ തന്നെ നമ്മളുടെ പലതരം പച്ചക്കറികളിലും പഴവ്യഞ്ജനങ്ങളിലും എല്ലാം ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ഒരു ദിവസത്തെ കലോറി 60 മുതൽ 70% വരെയുള്ള കലോറി നമ്മൾ ഭക്ഷണത്തിൽ ഈ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം ഉൾപ്പെടുത്തുന്നു. രണ്ടാമതായി പ്രോട്ടീൻ. ഇത് നമ്മളുടെ ബോഡി ബിൽഡിങ്ങിന് ആവശ്യമായ ഒരു കാര്യമാണ്. നമ്മളുടെ ശരീരം പ്രത്യേകിച്ച് ഒരു അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള, അതായത് 10 മുതൽ 20-25 വയസ്സ് വരെ ആളുകളിൽ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക്, ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ കലോറി പ്രോട്ടീനിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. ഏകദേശം 20 മുതൽ 30% വരെയുള്ള കലോറി പ്രോട്ടീനിൽ നിന്ന് വേണം. അതെങ്ങനെ നമുക്ക് ലഭിക്കും? പ്രോട്ടീനുള്ള ആഹാര പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? മാംസങ്ങളിൽ ചിക്കൻ, താറാവ്, അതുപോലെ ബീഫ്, മത്സ്യ, പലതരം മത്സ്യ ഇനങ്ങൾ, അതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് കടൽ മത്സ്യങ്ങൾ. ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ അത് പാൽ ഉൽപ്പന്നങ്ങൾ, അത് പാല്, തൈര്, ചീസ്, ഇങ്ങനെ എല്ലാത്തിലും പ്രോട്ടീനിന്റെ അംശങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ കൃത്യതയാർന്ന ഒരു ദഹനത്തിന് വേണ്ട ഒരു കാര്യമാണ് നാര്. പല പേഷ്യൻസും വന്ന് പറയുന്ന കാര്യമാണ് വയറിന് അസുഖമുണ്ട്, വയറ് വീർത്ത പോലെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ശരിക്കും മോഷൻ പാസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന്റെ എല്ലാം കാരണം അവരുടെ ഭക്ഷണത്തിൽ നാരിന്റെ അംശം കുറവുള്ളത് കൊണ്ടാണ്. നാര് അഥവാ ഫൈബർ നമുക്ക് ഒരു ദിവസം 20 മുതൽ 30 ഗ്രാം വരെ ആവശ്യമുള്ളതായിട്ടാണ്. ഈ നാരുകൾ എളുപ്പം നമുക്ക് ലഭിക്കുന്നതാണ്. കാരണം നാരുകൾ ഉണ്ടായിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തെന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള പഴങ്ങളിലും പച്ചക്കറികളിലും നാരുകളുണ്ട്. എന്നാൽ പച്ചക്കറികളിൽ കൂടുതൽ നാരുള്ള പച്ചക്കറികളാണ് ചീര, ക്യാരറ്റ്, ബീട്രൂട്ട്, കൂൺ, മത്തങ്ങ. ഇതിലൊക്കെ കൂടുതൽ നാരിന്റെ കണ്ടന്റ് ഉള്ളത് കാരണം ഇത് ഒരു നേരത്തെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് വഴി നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഫൈബർ കണ്ടന്റ് കിട്ടുന്നതാണ്. പിന്നീട് നമ്മളുടെ ശരീരത്തിന് ഇത് കൂടാതെ തന്നെ ആവശ്യമുള്ള പ്രോട്ടീൻസ് പോലെ തന്നെ ആവശ്യമുള്ള വിറ്റാമിൻ, മിനറൽ ഇതെല്ലാം കിട്ടുന്നത് നമുക്ക് പലതരത്തിലുള്ള പല വ്യഞ്ജനങ്ങളിലൂടെയും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലെല്ലാം കിട്ടുന്നതാണ്. ഇപ്പൊ നിങ്ങളുടെ ഡയറ്റിൽ ഒരു ദിവസത്തെ ഭക്ഷണക്രമത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതായത് ആപ്പിൾ, പീച്ച്, ഏത്തപ്പഴം, ബെറി, ഓറഞ്ച്, ഇങ്ങനെ ഫ്രൂട്ട്സ്, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ആയ പിസ്ത, ബദാം, ഇതെല്ലാം ഏതെങ്കിലും ഒരു സമയത്ത് ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽ ഇതെല്ലാം ലഭിക്കുന്നതാണ്. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു മിസ്കൺസംഷൻ ആണ് ശരീരത്തിന് കൊഴുപ്പ് കഴിക്കരുത്. ഇത് പല ഡോക്ടർമാരും പറയുന്ന കാര്യമാണ്. കൊഴുപ്പ് കഴിക്കരുത് എന്നല്ല, നമ്മളുടെ ശരീരത്തിന് ആവശ്യമായ കൊഴുപ്പ് വേണ്ടതാണ്. കാരണം ഈ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റിൽ നിന്നും പ്രോട്ടീനിൽ നിന്നും ലഭിക്കുന്ന പോലെ തന്നെ കൊഴുപ്പിൽ നിന്നുള്ള കലോറിയും നമുക്ക് ആവശ്യമുള്ളതാണ്. അത് ഹെൽത്തി ആയിട്ടുള്ള കൊഴുപ്പ്, അതായത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന കൊഴുപ്പ് കഴിക്കുക. ഏകദേശം 15% കലോറി നമ്മൾക്ക് കൊഴുപ്പിൽ നിന്നും ആവശ്യമുണ്ട്. കാരണം പലതരത്തിലുള്ള വിറ്റാമിനുകൾ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടും പലതരത്തിലുള്ള ശരീരത്തിന്റെ മെറ്റബോളിസത്തിനും കൊഴുപ്പ് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പൊ കൊഴുപ്പ് കിട്ടാൻ പറ്റിയ ആഹാരങ്ങൾ എന്ന് പറയുന്നത് പാലുൽപ്പന്നങ്ങളായ ചീസ്, വെണ്ണ, അതുപോലെ ഇറച്ചി നോക്കുകയാണെങ്കിൽ ബീഫ്, മത്സ്യങ്ങളായ മത്തി, അയല, മുട്ട എന്നിലൊക്കെ കൊഴുപ്പ് നമുക്ക് വേണ്ട രീതിയിൽ കിട്ടും. അപ്പോൾ സമീകൃത ആഹാരം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഒരു ഫിഗറിൽ സൂചിപ്പിക്കുന്ന പോലെ ഇതായിരിക്കണം. അതായത് പച്ചക്കറികൾ അതിൽ ഉൾപ്പെടുത്തണം. ധാന്യങ്ങൾ, അരി, ഗോതമ്പ്, റാഗി എന്നിവ വേണം. 10 മുതൽ 12 ഗ്ലാസ് വെള്ളം 24 മണിക്കൂറിൽ കുടിക്കണം. പാല്, തൈര് എന്നിവ അത്യാവശ്യമുള്ള കൊഴുപ്പിനും പ്രോട്ടീനിനും അതുപോലെ കാൽഷ്യം എന്നിവ ലഭ്യമാക്കാൻ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. വെണ്ണ, നെയ്യ്, എണ്ണ ഇതെല്ലാം അത്യാവശ്യമായ രീതിയിൽ അളവിൽ, കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുക. മത്സ്യം, മാംസം, മുട്ട, പഴവർഗ്ഗങ്ങൾ,
ഇതെല്ലാം എല്ലാം ചേർന്നതായിരിക്കണം നമ്മളുടെ ഒരു ദിവസത്തെ ഭക്ഷണം. അല്ലാതെ ഒരു കാര്യത്തിൽ നിന്ന് മാത്രം കലോറി എടുക്കുമ്പോൾ അത് അപ്പോഴാണ് പലതരത്തിലുള്ള അസുഖങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അപ്പൊ സമീകൃത ആഹാരം എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റ് ഇതാണ്. പിന്നീട് ഇന്നത്തെ ടോക്കിന്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജീവിത ശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ എന്നുള്ളത്, വരുത്തേണ്ട മാറ്റങ്ങൾ എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ എന്നിവയൊക്കെ ജീവിത ശൈലി രോഗങ്ങൾ എന്നറിയപ്പെടുന്നവയാണ്. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു അര മുക്കാൽ മണിക്കൂർ മാറ്റിവെക്കാൻ, എക്സസൈസിന് വേണ്ടി, വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു അസുഖങ്ങൾ ഒരു പരിധിവരെ വരാതിരിക്കാനും ഇനി അസുഖങ്ങൾ വന്നവർക്ക് ഒരു പരിധിവരെ അത് നിയന്ത്രിത വിധേയമാക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ പല ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസും സൂചിപ്പിക്കുന്നത് പോലെ ഏകദേശം 30 മുതൽ 45 മിനിറ്റ് വരെ ഒരു ദിവസത്തിൽ നമ്മൾ വ്യായാമം ചെയ്തിരിക്കണം. അത് പല രീതിയിലുള്ള വ്യായാമങ്ങൾ അത് നമ്മൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. സാധാരണ രീതിയിലുള്ള നടത്തം അത് വളരെ എളുപ്പം എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു വ്യായാമമാണ്. അല്ല ചെറിയ രീതിയിൽ വർക്കൗട്ടുകൾ ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ചെയ്യാം. സൈക്ലിംഗ് നല്ലൊരു വ്യായാമമാണ്. അതുപോലെ തന്നെ സ്വിമ്മിംഗ് നല്ലൊരു വ്യായാമമാണ്. ഈ വ്യായാമ മുറ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷെ എന്തു വന്നാലും 30 മുതൽ 45 മിനിറ്റ് വരെ ദൈനംദിന ജീവിതത്തിൽ വ്യായാമം ഒരു ശീലമാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളെല്ലാം വരാതെ അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാക്കി നമുക്ക് കൊണ്ടു നടത്താൻ സാധിക്കുന്നതാണ്. ഇതുവഴി ഈ ഒരു സമീകൃത ആഹാരം അതുപോലെ തന്നെ ഈ ഒരു വ്യായാമ മുറകൾ ശീലിക്കുന്നത് വഴി നമ്മളുടെ ആരോഗ്യപൂർണമായ ഒരു ജീവിതം നയിക്കാൻ എല്ലാവർക്കും സാധിക്കും. അപ്പോൾ ഈ ഒരു വേൾഡ് ഹെൽത്ത് ഡേ അഥവാ രോഗ ആരോഗ്യ ദിനത്തിൽ നമ്മൾക്ക് പ്രതിജ്ഞ എടുക്കാം, നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ 30 മുതൽ 45 മിനിറ്റ് വരെ നമ്മൾ വ്യായാമത്തിനായി മാറ്റിവെക്കും എന്നുള്ളതും, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി സമീകൃത ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കും എന്നുള്ളതും. അങ്ങനെ നമ്മളുടെ ജീവിതം ആരോഗ്യപൂർണമാക്കുന്നത് വഴി ഇത് മറ്റുള്ളവരിലേക്കും എത്തിച്ച് എല്ലാവർക്കും ആരോഗ്യം എന്നുള്ള ഒരു കൺസെപ്റ്റ് എത്രയും പെട്ടെന്ന് WHO ആഗ്രഹിക്കുന്നത് പോലെ 2030 യാഥാർത്ഥ്യം ആകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഉത്തരവയുടെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രവർത്തിക്കാം. നന്ദി.